സ്വർണ്ണക്കടത്തു കേസിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ, ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. ഇഡിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവ്. ജുഡീഷ്യൽ അന്വേഷണത്തിനെതിരെ ആയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു. കേസിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് കോടതി വിശദമായ വാദം കേൾക്കുകയും ചെയ്തത്. ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷൻ നിയമനം അസാധുവാക്കണമെന്നാണ് കമ്മീഷൻ നിയമിച്ച അധികാരം ദുർവിനിയോഗം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇഡിയുടെ ഹർജി. കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ കേസിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന്, സമാന്തര അന്വേഷണം ശരിയല്ലെന്നും ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിനെതിരെ നൽകിയ ഹർജിയിൽ ഇഡി സൂചിപ്പിക്കുന്നു. കൂടാതെ നയതന്ത്ര ചാനൽ വഴി നടത്തിയ സ്വർണ്ണക്കടത്തിലെ അന്വേഷണം അട്ടിമറിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചുവെന്ന മുഖ്യമന്ത്രി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നും കമ്മീഷനെ നിയോഗിച്ച് ഉത്തരവിറക്കിയെന്നും ഇഡി ആരോപിക്കുന്നു. എന്നാൽ ജുഡീഷ്യൽ കമ്മീഷനെതിരെ ഇഡിയുടെ ഹർജി നിലനിൽക്കില്ല എന്നാണ് സർക്കാർ വാദം. ഇത് തള്ളിയാണ് കോടതി ഇടക്കാല ഉത്തരവിറക്കിയത്. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ സർക്കാരിന് ഹൈക്കോടതി കൊണ്ടുവന്ന രണ്ടാമത്തെ തിരിച്ചടിയാണിത്. നേരത്തെ ഇഡിക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിലായിരുന്നു ഇഡിക്കെതിരെ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം സർക്കാർ തീരുമാനിച്ചത്. ഇക്കാര്യം അന്വേഷിക്കാൻ ജസ്റ്റിസ് വി കെ മോഹനനെ ജുഡീഷ്യൽ കമ്മീഷനായും സർക്കാർ നിയമിച്ചിരുന്നു. എന്നാൽ ഇത് നിയമപരമായി നേരിടും എന്നതാണ് സർക്കാരിൻ്റെയും ഇടതുമുന്നണിയുടെയും വാദം. സി പി എമ്മിൻ്റെ ആക്ടിംഗ് സെക്രട്ടറിയായ വിജയരാഘവൻ ഇതിനെ നിയമപരമായി നേരിടുമെന്ന് ഇന്നലെ പ്രതികരിച്ചിരുന്നു. ഭരണഘടനാ വിരുദ്ധതയ്ക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് കോടതിയുടെ ഈ പരാമർശമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ വാദം.